പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം 26-ാം തീയതി. ജപം. കരുണാസമ്പൂർണനായ ദൈവമേ, മരണം പ്രാപിച്ച ഞങ്ങളുടെ പൂർവികന്മാരും സഹോദരന്മാരും ഈ ലോകത്തിലിരുന്നപ്പോൾ സത്യവേദത്തിൽ സ്ഥിരമായി ജീവിച്ചുവെന്ന് കൃപയോടുകൂടി നനച്ച് അവരുടെ ആത്മാക്കളെ ബന്ധനസ്ഥലമായ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചിച്ച് നിത്യസമാധാനം അവർക്ക് നൽകി അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരുച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശുദ്ധീകരണാത്മാക്കളുടെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ സകല മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നവവൃന്ദമാലാഖമാരെയും, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
സ്ത്രീഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ എസ്തെപ്പാനോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ലൗറന്തിയോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗ്രിഗോറിയോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അംബ്രോസീസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഇറാനിമോസേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെത്രാന്മാരും വന്ദകന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദപാരംഗതന്മാരായ സകല വിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്യാസികളും തപോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം മക്ദലനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കത്രീനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ബാർബരായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളും വിധവകളുമായ സകല വിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയാപരനായിരുന്ന കർത്താവെ, അവരുടെ പാപങ്ങൾ പുറത്തരുളണമേ. ദയാപരനായിരുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ദയാപരനായിരുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. സകല തിന്മകളിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങീ കോപത്തിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. മരണത്തിന്റെ ഭയങ്കരമായ ഇരുട്ടിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യ അവതാരത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ കറിയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുബാല പ്രായത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ വലിയ എളിമയെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ ചോര വിയർപ്പെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങുന്ന കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങുന്ന അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുമുൾമുടിയെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുക്കുരിശിനെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ അഞ്ചു തിരുമുറിവുകളെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ വിലമതിയാത്ത തിരുരക്തത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് കർത്താവെ, അവരെ രക്ഷിക്കണമേ. വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപിയായിരുന്ന മറിയം മഗ്ദലനായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഹോദരർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപദോഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന്
അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അണങ്ങേക്കണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയെ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവേശ്വരന്റെ പുത്ര, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ ഉറവയെ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരണമേ. ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരണമേ. ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേട്ടരുളണമേ. ഞങ്ങളുടെ അഭയശബ്ദം അങ്ങേ സന്നിധിയിലെത്തിട്ട് പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളണമേ. എന്നേക്കും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര, കർത്താവെ, ഈ അപേക്ഷയെ കരുണയോടെ കേട്ടരുളണമേ. നിത്യപിതാവെ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ വേണ്ട വിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങേ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്കും ജന്മം നൽകി പ്രിയത്തോടുകൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ, സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരണമേ. നിത്യ വെളിച്ചം അവർക്ക് ലഭിക്കുമാറാവട്ടെ. ആമേൻ. സുകൃത ജപം. മറിയത്തിന്റെ മധുരമായ തിരുഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. സൽക്രിയ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി ഒരു സാധുവിന് എന്തെങ്കിലും സഹായം ചെയ്യുക.